ഈ സാക്ഷിയാവുക, സാക്ഷ്യത്വം വഹിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ വാക്കല്ല. അതിന് വളരെ വ്യാപകമായ, വളരെ ആഴത്തിലുള്ള ഒരർത്ഥവും മാനവുമുണ്ട്. അനുഭവം എന്ന് പറയുന്നതിന് നമ്മൾ കേവലം കേൾക്കുക, കാണുക എന്നൊക്കെ പറയുന്നത് പോലെയല്ല. ഈ സാക്ഷിയായി മാറുന്ന അനുഭവങ്ങൾ, അത് ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുമെന്ന് മാത്രമല്ല, ആ വാക്കുകൾ അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരുപാട് മാറ്റമുണ്ടാകും, ഒരുപാട് മനുഷ്യൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കും, ചരിപ്പിക്കും. ഈ മതപ്രഭാഷണ പരമ്പര എന്ന പേരിലോ അല്ലെങ്കിൽ അത്തരം നമ്മളൊക്കെ പറയാൻ വേണ്ടി ചിലതൊക്കെ സൃഷ്ടിച്ച് ഈണത്തിലും താളത്തിലും പദാനുപദം വാക്കുകളടുക്കി മനോഹരമായി ഒക്കെ ഒരു ഗദ്യ കവിത പോലെ ഒക്കെ പറയുന്ന പ്രഭാഷണങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ മൊമെൻ്റസായി ഹൃദയത്തെ സ്വാധീനിക്കുമെന്നല്ലാതെ അതിനുള്ളിലെ സത്യവും ജീവനും അത് റബ്ബിനറിയാവുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. റബ്ബിനതിൻ്റെ ലക്ഷ്യമറിയാം, സത്യമറിയാം, സത്തയറിയാം, അതിനുള്ളിലുള്ള ജീവനും അറിയാം. അതൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലരും ഇങ്ങനെ കഥകൾ പറഞ്ഞ്, നമ്മൾ സാധാരണ പറയുന്ന സീരിയലുകളിലെ പൈങ്കിളിക്കഥകൾ ഒരു ആത്മീയ ഭാഷ്യത്തിലേക്ക് മാറ്റി അതിനെ പ്രഭാഷണം ചെയ്യിച്ച് ആവേശം കൊള്ളിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് പലയിടങ്ങളിലും ഇന്ന് സാമൂഹ്യ മാധ്യമ ഇടങ്ങളിൽ കേൾക്കുന്ന ചില സംഗതികളാണ്. അവർക്കൊക്കെ താൽക്കാലികമായി വലിയ മാർക്കറ്റ് റേറ്റുമൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ലാതെ ചില നേരനുഭവങ്ങൾ നമ്മുടെ കണ്ണ് നിറയ്ക്കും, ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും, യാതൊരു തർക്കവുമില്ല. അത്തരമൊരു അനുഭവ സാക്ഷ്യത്തിൻ്റെ വാക്കുക, ഷാർജയിൽ നിന്നൊരു സലീംക കുവൈറ്റിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് അയൂബ്കയ്ക്ക് അയച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞ് അയൂബ്ക ഇതൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു. ഈ ശബ്ദത്തിൻ്റെ ഉടമയെ എനിക്കറിയില്ല. ഏതായാലും ഈ ഷാർജയിലെ സലീംക എന്ന് പറഞ്ഞ ആൾ അത്ര ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അയച്ചു കൊടുത്തത്. അതുമാത്രമല്ല, അതിലെ ആ അനുഭവങ്ങൾ, ആ സാഹചര്യങ്ങൾ, ആ സ്ഥലം, അതിൻ്റെ മനോഹാരിത ഒരു സാധാരണ മനുഷ്യൻ പറയുമ്പോൾ അത് വല്ലാതെ സങ്കടപ്പെടുത്തി എന്ന് മാത്രമല്ല, എന്താണ് നമ്മളൊരു മതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതെന്നും എന്താണ് ഈ റംലാനും അല്ലെങ്കിൽ പ്രാർത്ഥനയും അല്ലെങ്കിൽ ആത്മീയതയിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും, ഈ അന്യൻ്റെ ഗുണകാംക്ഷ എന്നൊക്കെ പറയുന്ന വാക്ക് കേൾക്കാൻ സുഖമുള്ളതാണെങ്കിലും എങ്ങനെയാണത് ജീവിതത്തിലൂടെ പകർത്തേണ്ടതെന്നും ഈ വാക്കുകൾ ഉറപ്പായും നിങ്ങൾക്ക് കേൾക്കുന്നതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇത് നിങ്ങളെ ഹൃദയത്തിൽ ആഴത്തിൽ വിലയിരുത്തലിനുള്ള ഒരു വലിയ സൂചനയായി മാറുമെന്നാണ്, അല്ലെങ്കിൽ മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും. അതുകൊണ്ട് ഹൃദയം സമർപ്പിച്ച്, കണ്ണുകളടച്ച്, മറ്റ് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുനിന്ന് ഈ വാക്കുകളൊന്ന് കേട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും റമദാൻ കരീം. ഈ റമദാൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോരോ ചിന്തകൾ വരും, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. പ്രവാസ ജീവിതത്തിൽ നോമ്പ് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തരും. അതിൽ കുറേ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനുണ്ടാകും. അതുപോലെ ഒരുപാട് നൂറുകണക്കിന് അനുഭവമുണ്ട്. ഞാൻ ഒരു അനുഭവം ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഈ ഗ്രൂപ്പിലുള്ള പലവർക്കും അറിയുന്നൊരു പ്രദേശമാണ് ഫുജൈറയിലെ ഉർഫ. ഉർഫയിൽ ആ കോർണേഷിലെ സാജിദ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ പുത്തൂർ റഹ്മാൻ സാഹിബൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നേരെ മുന്നിലൊരു പള്ളിയാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കട അവിടെ അടുത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് നോമ്പുറക്കാം. ആ പള്ളിൻ്റെ മുന്നിൽ കടൽക്കാറ്റും കൊണ്ട് വൈകുന്നേരം മഗ്രിബിൻ്റെ മുമ്പ് ഇഫ്താർ മുന്നിൽ വെച്ച് ഇങ്ങനെ ആ ഇരിക്കണ ആ രംഗമുണ്ടല്ലോ, ഇഫ്താർ സമയം കത്തവരില്ലാത്തൊരു അനുഭൂതിയാണ്. തന്നെയല്ല, പല വിദേശ പല രാജ്യക്കാരും അവിടെ വന്ന് അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റമൊക്കെ ഇങ്ങനെ അനുഭവിക്കാൻ നല്ലൊരു അനുഭൂതിയാണ്. ഞാൻ അവിടെ പോകാറുണ്ട് ഇടയ്ക്ക്. ഒരു ദിവസം അവിടെ ഇഫ്താറൊക്കെ കഴിഞ്ഞ് മാരി വിസ്കരിച്ച് ഇറങ്ങിയപ്പോൾ ഒരു കുറേ ബംഗാളികളൊക്കെ കൂടി ഒരുത്തനം വളഞ്ഞിട്ട് എന്തൊക്കെ ചോദ്യം ചെയ്യുന്ന കശഫിഷ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അറിയുന്നൊരു സുഹൃത്താണ് ഇബ്രാഹിം എന്ന് പറയും. അയാൾ രാജസ്ഥാനിയാണ്, ഇബ്രാഹിം ഖാൻ എന്നാണ് പേര്. എൻ്റെ കടയിൽ വരാറുണ്ട് അയാൾ. നമ്മുടെ അൽജാബിർ ബിൽഡിംഗ് ഉണ്ട്, ഈ ഫുജൈറയിലെ ഫിഷ് മാർക്കറ്റിൻ്റെയും സബ്ജി മാർക്കറ്റിൻ്റെയും ഒക്കെ അപ്പുറത്തൊരു കടലിന് അഭിമുഖമായിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അന്ന് ആ ബിൽഡിങ്ങിൻ്റെ പണി നടക്കണ കാലം, പണി ഇങ്ങനെ പിന്നെ കാഭാഗമൊക്കെ ആയിട്ടുള്ളു ആ കാലത്ത്. ബിൽഡിങ് എന്താ കോലം, നമുക്കൊന്നും അതിൻ്റെ ഒരു കോലം തിരിഞ്ഞിട്ടില്ല ആ കാലത്ത്. 300-400 ലേബേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, ആന്ധ്രക്കാരും രാജസ്ഥാനികളും ശ്രീലങ്കക്കാരും കൂടിയിട്ട്.
450-500 രൂപ ശമ്പളമാണ്. അവർക്ക് ശമ്പളം വാങ്ങാനുള്ള ഒരു പ്രത്യേക ഐ ഡി കാർഡ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് കളർ കോപ്പി എടുത്ത് ലാമിനേഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് ഈ ഇബ്രാഹിമായിട്ട് അങ്ങനെ ഞാൻ നല്ല ബന്ധം. അപ്പം ആ ഇബ്രാഹിമിനെയാണ് ഈ ബംഗാളികളൊക്കെ കൂടി വളഞ്ഞിട്ട്. അപ്പം ഞാൻ ചെന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഈ ബംഗാളികളൊക്കെ കൂടി പറഞ്ഞ് ഇവ നിസ്കരിക്കാനല്ല പള്ളിയിൽ വരുന്നത്, ഇവ ഇവിടുത്തെ ഇഫ്താറ് പിന്നെ ഈ ബൽദിയൻ്റെ മുനിസിപ്പാലിറ്റീൻ്റെ ആ കറുത്ത കീസ് ഉണ്ടല്ലോ, വേസ്റ്റ് കീസ്, അതിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇവ നിസ്കരിക്കുന്നില്ല, നമ്മളൊക്കെ നിസ്കരിക്കാൻ കയറിയാൽ ഇവ ഇഫ്താറ് ഒക്കെ കൂടി കീശയിലിട്ട് കൊണ്ടുപോവുകയാണ്, ഇനി അങ്ങനെ വിടാൻ പറ്റൂല, ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഞാൻ ഇബ്രാഹിമിനോട് ചോദിച്ചു എന്തിനാ ഇബ്രാഹിം ഇന്നിങ്ങനെ കൊണ്ടുപോകണം, എനിക്ക് തിന്നാനുള്ളത് ഇവിടുന്ന് തിന്നാൽ പോരെ, എന്തിനാണ് ഇതൊക്കെ കൂടി വാരി വലിച്ച് കീശയിലാക്കി കൊണ്ടുപോകണം എന്ന് വെച്ചപ്പോൾ ഇബ്രാഹിം പറഞ്ഞ് ഈ അൽജാബിറിൻ്റെ ക്യാമ്പിൽ കണ്ടമാനം ആൾക്കാരുണ്ട്, പാവങ്ങളാണ്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. എനിക്കറിയാം അൽജാബിൻ്റെ പിന്നെ ലേബേഴ്സ് കാരണം വളരെ ശമ്പളം കുറവാണ്, തന്നെയല്ല വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ആ കാലത്ത് അവരുടെ ക്യാമ്പിൽ എന്നെനിക്കറിയാം. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു അവർക്ക് ഇങ്ങോട്ട് വന്നോടെ, അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു അവരൊക്കെ ഹിന്ദുക്കളാണ്, അധികവും ഹിന്ദുക്കളാണ്, അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ്. അപ്പോൾ എനിക്ക് ആ ഇബ്രാഹിമിൻ്റെ എൻ്റെ എപ്പോഴും നമ്മളെ കടയിൽ വന്ന് ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള നല്ലൊരു ബന്ധമാണ്, ഒരു പാവമാണ്, രാജസ്ഥാനിയാണ്, 3 മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു 48-50 വയസ്സ് പ്രായമുള്ള ആളാണ്. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഇബ്രാഹിമിനെ കീച്ചിലാക്കണം. അപ്പോൾ ഞാനിങ്ങനെ 4 പുറം നോക്കുമ്പോൾ നമ്മൾ അറിയണ ഉറുഫക്കാരൻ തന്നെയാണ്, ഒരൽപ്പം ഉറുഫയിലല്ല താമസം, ഇപ്പോൾ ഫസീലിൻ്റെ എവിടെയാണ്. അങ്ങനെ അയാൾ പോലീസ് ഓഫീസറാണ്, അയാളിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നിസ്കരിച്ചിട്ട്. ഞാൻ പാഞ്ചു ചെന്ന് അയാളോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇബ്രാഹിം എന്തോ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ പിടിച്ചതാണ്, ഞാൻ അറിയുന്ന ആളാണ്, ഇബ്രാഹിമാണ്, പാവമാണ്, നിങ്ങളൊന്ന് ഇടപെട്ട് പിന്നെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിങ്ങനെ മെല്ലനെ വന്നു, അങ്ങനെ ചോദിച്ചു ബംഗാളികളോടൊക്കെ ചോദിച്ചു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഇബ്രാഹിമിൻ്റെ കയ്യിൽ ആ കീസുണ്ട്, മുനിസിപ്പാലിറ്റിൻ്റെ വലിയ കീസ്, അതിൽ കുറേ ഈ പൊട്ടിക്കാത്ത ഫ്രൂട്ടും കാര്യങ്ങളും ജ്യൂസും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ആ കീസ ഒരു കയ്യിലും മറു കയ്യിൽ ഇബ്രാഹിമിൻ്റെ ഒരു കയ്യും പിടിച്ചിട്ട് ആ അറബി സൽമാൻ ഇങ്ങനെ കയറി വന്ന് ആ പള്ളിൻ്റെ ഉമ്മര ഒരു സിറ്റ് ഔട്ട് മാതിരിയാണ്, ഒരു 5-6 പടി ഇങ്ങനെ അത് കയറിയാൽ ഒരു കോലായ മാതിരി ഒരു ഉമ്മരുണ്ട്. ആ ഉമ്മരത്ത് കയറി നിന്നിട്ട് അവിടെ കൂടിയവരോട് പറഞ്ഞേ, നിങ്ങളൊക്കെ മരുവ് നിസ്കരിച്ചത് 3 റക്അത്താണെങ്കിൽ ഇബ്രാഹിം 3000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. അവനെ റിസ്ക് കൊണ്ടുപോകുന്നത് റിസ്കിൻ്റെ മൊഹ്താജീങ്ങൾക്കാണ്, റിസ്കിൻ്റെ ആവശ്യക്കാരിലേക്ക് റിസ്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഒരു ഇബാദത്താണ് ഇബ്രാഹിം ചെയ്യുന്നത്. അതുകൊണ്ട് റമളാൻ മാസമാണ്, ഒരാളുടെ റിസ്ക് തടയാനല്ല റിസ്കിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നതാണ് റമളാൻ മാസം. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വിശാലത ചെയ്യണം, ഒരിക്കലും ഒരാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇബ്രാഹിം ചെയ്തത് ഏറ്റവും വലിയൊരു അമലാണ്. അതുകൊണ്ട് ഇബ്രാഹിം നാളെ ആ ക്യാമ്പിലുള്ള എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരണം, ഞാനിവിടെ ഉണ്ടാവും, എൻ്റെ പേര് സൽമാൻ എന്നാണ്, ഞാനിവിടെ ഉണ്ടാവും, ഒരു പേടിയും പേടിക്കരുത്. തന്നെ ഇബ്രാഹിൻ്റെ നെറൂലൊന്ന് ചുംബിച്ചിട്ട് ആ കന്തൂറ എന്നൊരു പേഴ്സ് ഇട്ട് കുറച്ച് നോട്ട് ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് വേണ്ട കീസയിലിട്ട് കൊടുത്തു. ഞാനിങ്ങനെ ആലോചിച്ച് ശരിക്കും ഇസ്ലാമിനെ നമ്മളിങ്ങനെ കാണുകയാണ്, നമ്മളൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, മാലിക്കുദ്ദീനാറും 12 ആളും മലബാറിൽ വന്നിട്ട് ഇസ്ലാം പ്രചരിപ്പിച്ച രീതി, അവരെ സമൂഹത്തോട് കാണിച്ച നീതി, അവരുടെ പെരുമാറ്റം, അവരുടെ സത്യസന്ധത കണ്ടിട്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിങ്ങനെ ആ അസ്തമയ സമയത്ത് മഗ്രിബിൻ്റെ ശേഷം ഇഫ്താറിൻ്റെ ശേഷം ഞാനിങ്ങനെ ലൈവിൽ കാണുക, ഞാൻ ശരിക്കും ഞാൻ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ തോന്നി. എനിക്ക് ആ സൽമാനോട് എങ്ങനെ നന്ദി പറയണമെന്നോ ഒന്നും ഒരു പിടുത്തം കിട്ടിയില്ല. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൽമാനെ കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ സൽമാൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എപ്പോഴും നമ്മൾ റിസ്ക് ആവശ്യമുള്ളവർക്കാണ് കൊടുക്കേണ്ടത്, റിസ്ക് കൊടുക്കുക എന്നുള്ളത് വലിയൊരു അമലാണ് എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ചു. അപ്പോൾ റമളാൻ്റെ ഒരു അനുഭവമാണ്, അറബികളുടെ മരുഭൂമി പോലെ വിശാലമായി കിടക്കുന്ന അറബികളുടെ ആ മനസ്സും ഏഷ്യക്കാരായ
നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം, എന്തുകൊണ്ട് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയായിട്ട് ഞാനിന്നും എൻ്റെ മനസ്സിൽ ഒരു റംളാൻ സ്മരണയായിട്ട് സൂക്ഷിക്കുകയാണ്. ഒരു പ്രവാസ ജീവിതത്തിലെ എൻ്റെ ഒരു വലിയ ഒരു അനുഭവം, ഒരു ഓർമ്മയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എന്താണ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത്? നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് ഹാപ്പനിങ്സ്, അനുഭവങ്ങൾ, സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. ആ നടക്കുന്നവയെ നോക്കിക്കണ്ട ഒരു മനസ്സിൻ്റെ വിശുദ്ധി കൂടി ഈ വാക്കിലുണ്ട്. നമ്മൾ എത്രമേൽ ഇങ്ങനെ ഒരു വിഷയത്തെ ഇത്തരത്തിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം ഗുണപാഠങ്ങളാണ്. അത്രമേൽ വലിയ ഒരു മസ്ജിദിൽ എത്തുന്ന ആളുകളുടെ ആ പ്രാർത്ഥനയുടെ ഇഷ്ടത്തെ പോലെ തന്നെ അതിനേക്കാൾ എത്രയോ ഇരട്ടി ഇഷ്ടമാണ് കൂടെ പണിയെടുക്കുന്നവൻ പട്ടിണി കിടക്കുമ്പോൾ, ഇവിടെ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ അത് കവറിലിട്ട് കൊണ്ടുപോകുന്ന, ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ ശബ്ദത്തിലൂടെ മാത്രം കേട്ട ഇബ്രാഹീമിൻ്റെ മനസ്സ്, അത് കണ്ടപ്പോൾ അവനെ ഉപേക്ഷിച്ചു പോകാതെ സഹായിക്കാൻ തോന്നിയ ഈ മനുഷ്യൻ്റെ മനസ്സ്, അത് ചെന്ന് പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസറായിരുന്നിട്ട് പോലും ഇതെന്താണെന്ന് മനസ്സിലാക്കി അതിലിടപെടേണ്ടതിനെ ഇടപെടേണ്ട വണ്ണം ഇടപെട്ട് അതിന് എല്ലാ കാലത്തേക്കും ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ആ മനുഷ്യൻ്റെ വാക്കുകളുടെ നന്മയെ അവശേഷിപ്പിക്കത്തക്ക വിധം അങ്ങനെ സംസാരിച്ചു പോയ ഒരു മനോഹരമായ വിശ്വാസത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ മാനം വെളിവാക്കിയ ആ മനുഷ്യൻ സൽമാൻ. ഇത് കേട്ടപ്പോൾ പങ്കുവെക്കണമെന്ന് തോന്നിയ സലീം കെയും അയൂബ് കെയും ഒക്കെ ഈ നന്മയുടെ ചരടുകളിലെ മുത്തുകളാണ്. ഇത് കേൾക്കേണ്ടതാണ്, ഇതറിയേണ്ടതാണ്, ഇത് ഓരോരുത്തരിലേക്കും എത്തിക്കേണ്ടതാണ്. പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് പോയി ഏതോ രജിസ്റ്ററിൽ ഒപ്പിടുന്നത് പോലെ മൂന്നോ നാലോ തവണ കുനിയുകയും നുവരുകയും ചെയ്തിട്ട് മടങ്ങുമ്പോൾ എൻ്റെ എല്ലാം പൂർത്തിയായി, പിന്നെ എന്ത് ചുറ്റുപാടുകളിൽ നടക്കുന്നു എന്ന് നോക്കേണ്ടത് എൻ്റെ ബാധ്യതയല്ലെന്ന് വിചാരിക്കുന്ന കുടുസായ മനസ്സുകളിൽ നിന്ന് വിശാലമായ ഒരു വിശ്വാസത്തിൻ്റെ സുഗന്ധം, ചേർത്തുവെക്കലിൻ്റെ മനോഹരമായ മാനവികതയുടെ മായാത്ത മുദ്ര, അതുകൂടിയാണ് ഈ വിശ്വാസമെന്നും ഈ റംളാൻ്റെ സ്മരണയെന്നും ഈ വാക്കുകൾ അടിവരയിടുന്നു.